ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എംബറസ് ഓഫ് ദ സെർപ്പന്റ് എന്ന് പറയുന്ന ഫിലിമിൻ്റെ സമ്മറിയാണ്. ഈ ഒരു ഫിലിം ചെയ്തിട്ടുള്ളത് സീറോ ഗോറെ എന്ന് പറയുന്ന കൊളംബിയൻ ഫിലിം ഡയറക്ടറാണ്. ഇതിൻ്റെ ഒരു പ്ലോട്ട് എന്ന് പറയുന്നത് 30 കൊല്ലം ഇടവേളയുള്ള ഒരു രണ്ട് കഥകളാണ് ഈ സിനിമയിൽ കാണിക്കുന്നത്. രണ്ടിലും കരം കാടി എന്ന് പറയുന്ന ഒരു ക്യാരക്ടറുണ്ട്. ഒരു ആമസോണിയൻ ഷമാനായിട്ടുള്ള കരങ്കാട് അയാളുടെ ട്രൈബിലെ അവസാനത്തെ ആളാണ്. അയാൾ രണ്ട് സയൻറ്റിസ്റ്റുകളുടെ കൂടെ സഞ്ചരിക്കുന്നുണ്ട്, ട്രാവൽ ചെയ്യുന്നുണ്ട്. ആദ്യം സഞ്ചരിക്കുന്നത് 1902 ഒരു ജർമ്മൻകാരനായിട്ടുള്ള തിയോവോൺ മാർട്ടിയൂസ് എന്ന് പറയുന്ന ആളുടെ കൂടെയാണ്. പിന്നെ 1940 അതൊരു അമേരിക്കക്കാരനായിട്ടുള്ള ഇവാൻ എന്ന് പറയുന്ന ആളാണ്. ഓക്കെ, അപ്പം ഇവർ രണ്ടുപേരും കൂടെയാണ് ഇയാൾ ട്രാവൽ ചെയ്യുന്നത്. ഇവരൊരു വിശുദ്ധ ചെടിയായിട്ടുള്ള യക്രൂണനെ അന്വേഷിച്ചുകൊണ്ട് പോകുകയാണ്. പക്ഷേ ഈ ഒരു ചെടി എന്ന് പറയുന്ന ഒരു ഫിക്ഷണൽ സാക്രഡ് പ്ലാന്റ് ആണെന്ന് പറയുന്നുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ഫിലിമിൻ്റെ സമ്മറി നോക്കാം. ഈ തിയോ ടുബിംഗനിൽ നിന്നുള്ളൊരു എത്നോഗ്രാഫറാണ്. അയാൾ കുറേ കൊല്ലങ്ങളായിട്ട് ആമസോണിലാണ് താമസിക്കുന്നത്. അയാൾ ഭയങ്കര വീക്കായിട്ടുള്ള ഒരാൾ, സിക്കായിട്ടുള്ള ഒരാളാണ്. ഒരു ചെറുതോണിയിൽ അയാളുടെ സഹായിയായിട്ടുള്ള മാൻഡൂക്ക എന്ന് പറയുന്ന വെസ്റ്റേണൈസ്ഡ് ലോക്കലിൻ്റെ കൂടെ ആണ് അയാൾ ആ ഒരു ചെറുതോണിയിൽ പോകുന്നത്. അയാളുടെ ഒരു ഫീൽഡിനോട്ടും കൂടിയുണ്ട്. ഈ മാൻഡൂക്ക എന്ന് പറയുന്ന ആളെ ഈ തിയോ ഒരു ഈ എന്താണ് ഈ റബ്ബർ പ്ലാന്റേഷൻ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് നിന്ന് അയാൾ അവിടെ എൻസ്ലേവ്ഡ് ആയിട്ട് നിൽക്കുകയായിരുന്നു. അവിടെ നിന്ന് രക്ഷപ്പെടുത്തി കൊണ്ടുവരികയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ കരങ്കാട് എന്ന് പറയുന്ന ആളുടെ മൂക്കിൽ ഒരു പ്രത്യേക തരം പൊടി അയാൾ ആക്കുന്നുണ്ട്. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ കാലം ജീവിക്കാൻ വേണ്ടിയിട്ടാണെന്നാണ് പറയുന്നത്. ആ ഒരു പൊടി, ആ ഒരു പൗഡർ കിട്ടുന്നത് സൂര്യനിൽ നിന്നാണെന്ന് പറയുന്നുണ്ട്. അതിനൊരു മന്ത്രവാദ ശക്തി ഉണ്ടെന്നും അയാൾ പറയുന്നുണ്ട്. തിയോ പണം കൊടുക്കുമ്പോൾ കരങ്കാട് അത് വാങ്ങിക്കുന്നില്ല. യുക്രൂണേനെയാണ്, അതായത് ആ ഒരു ഫിക്ഷണൽ സാക്രഡ് പ്ലാന്റിനെയാണ് ഇയാൾക്ക് വിശ്വാസം എന്നുള്ളതാണ്. അപ്പം അങ്ങനെ ഇവർ 3 പേരും കൂടി ആ ഒരു പ്ലാന്റിനെ അന്വേഷിച്ച് പോവുകയാണ്. പിന്നെ കുറേ കൊല്ലങ്ങൾ കഴിയുമ്പം അമേരിക്കൻ ബൊട്ടാണിസ്റ്റ് ആയിട്ടുള്ള ഇവാൻ കരങ്കാരയുടെ അടുത്ത് എത്തുന്നുണ്ട്. അയാൾ വരുമ്പോൾ ആ ഒരു സമയത്ത് ഈ ഒരു കരങ്കാട ഭയങ്കര പ്രായമുള്ള ഒരാളായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. അയാൾക്ക് അയാളുടെ ആചാരങ്ങൾ പോലും മറന്നുപോയിട്ടുണ്ടായിരുന്നു. ഇവാൻ പറയുന്നത് തിയോയുടെ അന്വേഷണം അയാൾക്ക് പൂർത്തിയാക്കണം എന്നാണ്. പക്ഷേ ഈ കരങ്കാടയ്ക്ക് അതിനൊരു മനസ്സ് വരുന്നില്ല. ഈ കരങ്കാട് അയാളുടെ മനസ്സില്ലാ മനസ്സോടെ സഹായിക്കാന്നുള്ള ഏൽക്കാണ്. തിയോയുടെ അവസാന യാത്രയെ പറ്റിയിട്ടുള്ളൊരു പുസ്തകം ഇവാൻ്റെ കയ്യിലുണ്ട്. തിയോയുടെ സഹായി യൂറോപ്പയിലേക്ക് അയച്ചിട്ടുള്ളൊരു പുസ്തകമാണ് ഇത്. തിയോ ആമസോൺ വനത്തിൽ വെച്ചിട്ട് മരിച്ചു പോയിട്ടുണ്ട് എന്നാണ് അതിൽ പറയുന്നത്. ആ ഒരു പുസ്തകത്തിൽ കരങ്കാടയുടെ ഒരു ചിത്രം വരച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു ചിത്രത്തിന് കരങ്കാട് കൊടുക്കുന്ന പേര് ചുലചാക്കി എന്നാണ് അതിനെ അവര് വിളിക്കുന്നത്. അവിടുത്തെ ആ ഒരു ഭാഷയിൽ അതിൻ്റെ മീനിങ് എന്ന് പറയുന്നത് ഹോളോ സ്പിരിറ്റ് എന്നാണ്, അതായത് പൊള്ളയായിട്ടുള്ള ആത്മാവ് എന്നാണ്. പ്ലാന്റ്സിനെ പറ്റി പഠിക്കാനാണെന്ന് പറഞ്ഞിട്ടാണ് ഈ ഇവാൻ കരങ്കാടയുടെ അടുത്തേക്ക് വരുന്നത്. പക്ഷെ അയാളുടെ ശരിക്കുള്ള ഉദ്ദേശം എന്ന് പറയുന്നത് ഡിസീസ് ഫ്രീ റബ്ബർ ട്രീസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ജാപ്പനീസ് വാർ ടൈമിൽ ഈ ഒരു സൗത്ത് ഈസ്റ്റ് ഏഷ്യയിൽ നിന്ന് കിട്ടുന്ന റബ്ബറിൻ്റെ തോത് അമേരിക്കയിൽ കുറഞ്ഞതുകൊണ്ടാണ് അയാൾ ഈ ഒരു യാത്ര ചെയ്യുന്നത്. 2 എക്സ്പെൻഡീഷനിലും ആമസോണിൻ്റെ ഒരു ഉപനദിയുടെ തീരത്ത് ഒരു സ്പാനിഷ് മിഷൻ കാണാനായിട്ട് പറ്റുന്നുണ്ട്. അത് നടത്തുന്നത് ഒരു സ്പാനിഷ് പുരോഹിതനായിട്ടുള്ള ആളാണ്. ആ ഒരു അച്ഛൻ പുരോഹിതൻ അനാഥകളായിട്ടുള്ള കുട്ടികളെ അവിടെ പോറ്റുന്നുണ്ട്, അതായത് നോക്കുന്നുണ്ട്. അവർ തെറ്റൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അവരെ തല്ലുന്നുണ്ട്. പിന്നെ 1902 കഥയാണ് കാണിക്കുന്നത്. 19
നോട്ട് നയനിലെ കഥയാണ് കാണിക്കുന്നത്. 1940 ആയപ്പോഴേക്കും അത് നടത്തുന്നത് ഒരു ഭ്രാന്ത് പിടിച്ചിട്ടുള്ള ഒരു ബ്രസീലിയൻ ആയിട്ടുള്ള ഒരാളാണ്. അയാളെ തന്നെ ഒരു സേവിയർ എന്ന് പറഞ്ഞിട്ടാണ് വിശ്വസിക്കുന്നത്. അയാൾ അധികം ആൾക്കാരെ ഒന്നും സ്വീകരിക്കാറില്ല. പക്ഷെ അയാളുടെ ഭാര്യയെ സുഖപ്പെടുത്തിയത് കൊണ്ട് തന്നെ ഈ കരൻകാടയോട് അയാൾക്കൊരു ബഹുമാനമുണ്ട്. 1902 അവിടെ ഉണ്ടായിരുന്ന കുട്ടികൾ വളർന്നു വലുതായിട്ട് അവർ ഈ ഒരു വയലൻ്റഡ് ആയിട്ടുള്ള, അതായത് അക്രമകാരികളായിട്ടുള്ളതും പിന്നെ മോശം പ്രവർത്തികൾ ചെയ്യുന്നവരുമായിട്ട് മാറുന്നുണ്ട്. അവരിൽ കുറേ പേര് ഈ ഒരു പുരോഹിതന്മാരുടെ സഹായികളായിട്ട് മാറുന്നുമുണ്ട്. പിന്നെ വീണ്ടും കാണിക്കുന്നത് 1909 ഒരു അസുഖം ബാധിച്ചിട്ടുള്ള ഈ ഒരു തിയോ മിഷനിൽ നിന്നിട്ട് ഓടിപ്പോവാണ്. അയാളൊരു അതിർത്തി ഗ്രാമത്തിലേക്കാണ് പോകുന്നത്. ആമസോൺ റബ്ബർ ഭൂമിൻ്റെ ഒരു കാലമാണത്. ആ ഒരു സ്ഥലം കൊളംബിയൻ പട്ടാളക്കാർ ആക്രമിക്കുന്നുണ്ട്. അവിടുത്തെ സാക്രഡ് യക്രോണ ഈ ഡ്രങ്കൻ മാൻസ് അബ്യൂസ് ചെയ്യുന്നുണ്ട്. അവരതിനെ കൾട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ആ ഒരു ലോജിക്കൽ ട്രഡീഷന് എഗെയിൻസ്റ്റ് ആയിട്ട് നിന്നുകൊണ്ടാണ് അവരത് കൾട്ടിവേറ്റ് ചെയ്യുന്നത്. ഇതിൽ കരംകാടയ്ക്ക് ഭയങ്കര ദേഷ്യം വരുന്നുണ്ട്. ആ ഒരു ദേഷ്യത്തിൽ അയാൾ അവിടെയുള്ള എല്ലാ ചെടികളും ആ ഒരു ചെടിയൊക്കെ തന്നെ വെട്ടിക്കളയാണ് ചെയ്യുന്നത്. പിന്നെ 1940 കരംകാട് ഇവാനയ്ക്ക് ഈ ഒരു ചെടി എവിടെയാണ് ആദ്യമായിട്ട് ഉണ്ടായത് എന്നുള്ള ആ ഒരു സ്ഥലം കാണിച്ചു കൊടുക്കുന്നുണ്ട്. ആ ഒരു അവസാനത്തെ ചെടിയിൽ ഒരു പൂ മാത്രമാണ് ബാക്കിയുള്ളത്. ബാക്കിയൊക്കെ കരംകാട് അത് നശിപ്പിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അവസാനത്തെ ആ ഒരു പൂ മുറിച്ചിട്ട് കരംകാട് അത് ഇവാന് വേണ്ടിയിട്ട് തയ്യാറാക്കുന്നുണ്ട്. അതുപയോഗിച്ച് കഴിയുമ്പോൾ ഈ ഒരു സൂപ്പർ കോൺഷ്യസ് എക്സ്പീരിയൻസസ് ഉണ്ടാവുകയാണ്. അതായത് ഒരു വിഭ്രാന്തിയും പിന്നെ ഒരു മായ ദൃശ്യങ്ങളൊക്കെ കാണുന്ന പോലെയായിട്ട് തോന്നുകയാണ്. ഇവാന് ആ ഒരു അത്തരത്തിലുള്ള ഒരു മായാദൃശ്യങ്ങൾ അനുഭവങ്ങളിലേക്ക് ആ ഒരു ദൃശ്യത്തിൻ്റെ ആ ഒരു അനുഭവത്തിലേക്ക് ആണ്ട് പോവുകയാണ് ചെയ്യുന്നത്. ഈ ഒരു സിനിമയുടെ മിക്ക സീൻസും ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ടാണ് കാണിക്കുന്നത്. ഈ ഒരു മായാനുഭവങ്ങൾ കാണിക്കുന്നത് അതിൻ്റെ ഒരു തീവ്രത കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രം അത് കളറായിട്ടാണ് എടുക്കുന്നത്. ഈ ഒരു ഫിലിം അവസാനിക്കുമ്പോൾ നമ്മൾക്ക് കാണിച്ചു തരുന്നത് ഒരു പുതിയ ഇവാനെയാണ്. ഒരു കൂട്ടം ചിത്രശലഭങ്ങൾ ബട്ടർഫ്ലൈസിൻ്റെ ബ്യൂട്ടി ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ് അയാൾ. ആ ഒരു സീനോടുകൂടിയാണ് ഈ ഒരു സിനിമ എൻഡ് ആവുന്നത്. അപ്പം ഇത്രയാണ് ഈ ഒരു ഫിലിം എന്ന് പറയുന്നത്. ഫിലിമിൻ്റെ സമ്മറി മനസ്സിലായിട്ടുണ്ട്, ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്ന ബട്ടൺ തന്നെ എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോഴാണ് ഞാൻ ബാക്കി ചാപ്റ്റേഴ്സിൻ്റെ സമ്മറി ഇടുമ്പോൾ നിങ്ങൾക്ക് മിസ് ചെയ്യാണ്ട് കിട്ടുള്ളൂ. സോ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.